back to Rishi's classes. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 10th ന്റെ chapter 5 compounds of non metals. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ഈ ചാപ്റ്റർ ഏറ്റവും കൂടുതൽ മാർക്ക് നേടി തരുന്ന ഒരു ചാപ്റ്റർ ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. അതുകൊണ്ട് ഇത് വളരെ ശ്രദ്ധയോടെ പഠിക്കുക. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോമ്പൗണ്ട് ഫസ്റ്റിൽ നമുക്ക് പഠിക്കാനുള്ളത് അമോണിയ. എന്തുകൊണ്ടാണ് ഇത് ഇത്ര ഇമ്പോർട്ടന്റ് ആയത്? അമോണിയ ഫെർട്ടിലൈസേഴ്സിന്റെ നിർമ്മാണം, രാസവള നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നുണ്ട്. ഏതൊക്കെയാണ് രാസവളം? അമോണിയം സൾഫേറ്റ്, അമോണിയം ഫോസ്ഫേറ്റ്, യൂറിയ തുടങ്ങിയ നൈട്രോജനസ് ഫെർട്ടിലൈസേഴ്സ്. പിന്നെ ആസ് എ റെഫ്രിജറന്റ് ഇൻ ഐസ് പ്ലാന്റ്, ഐസ് പ്ലാന്റിൽ ശീതീകാരിയായി ഉപയോഗിക്കുന്നു. ടു ക്ലീൻ ടൈൽസ് ആൻഡ് വിൻഡോ പെയിൻസ്. നമുക്ക് അമോണിയ എങ്ങനെ നിർമ്മിക്കാം എന്ന് നോക്കാം. ആദ്യമായി ക്ലാസ് റൂമിൽ എങ്ങനെ അമോണിയ നിർമ്മിക്കാം. ഒരു വാച്ച് ഗ്ലാസ്സിൽ അല്പം അമോണിയം ക്ലോറൈഡ്, മലയാളത്തിൽ നവസാരം എന്ന് പറയും, നവസാരവും കാൽസ്യം ഹൈഡ്രോക്സൈഡ് ചുണ്ണാമ്പ്. അപ്പോൾ ഒരു വാച്ച് ഗ്ലാസ്സിൽ അല്പം നവസാരവും ചുണ്ണാമ്പും എടുത്ത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഒരു രൂക്ഷഗന്ധമുള്ള വാതകം ഉണ്ടാകുന്നതായിട്ട് അനുഭവപ്പെടും. ഈ വാതകമാണ് അമോണിയ. അപ്പൊ അമോണിയ NH3 ഇതൊക്കെയാണ് എടുക്കേണ്ടത്. അമോണിയം ക്ലോറൈഡ് പ്ലസ് കാൽസ്യം ഹൈഡ്രോക്സി. നിറമില്ലാത്ത ഒരു വാതകമാണ് ഉണ്ടാകുന്നത്, രൂക്ഷഗന്ധമുണ്ട്. ഇത് വെള്ളത്തിൽ ധാരാളമായി ലയിക്കുന്നു. ഡെൻസിറ്റി എയറിനേക്കാളും കുറവാണ്. ഇതാണ് ഇതിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ്. ഇനി ലബോറട്ടറിയിൽ, പരീക്ഷണശാലയിൽ എങ്ങനെ അമോണിയ ഉണ്ടാക്കാം? നമുക്കൊരു ബോയിലിംഗ് ട്യൂബിൽ അമോണിയ ക്ലോറൈഡും കാൽസ്യം ഹൈഡ്രോക്സൈഡും അല്പം എടുത്ത് ചൂടാക്കി പരീക്ഷണശാലയിൽ അമോണിയ നിർമ്മിക്കാം. ഈ നിർമ്മിക്കുന്ന അമോണിയയെ ഈർപ്പരഹിതമാക്കാൻ, ടു റിമൂവ് ദ മോയ്സ്ചർ കണ്ടെയ്ൻഡ് ഇൻ ഇറ്റ്, വി ഹാവ് ടു പാസ് ത്രൂ കാൽസ്യം ഓക്സൈഡ് വിച്ച് ഈസ് കെപ്റ്റ് ഇൻ എ ഡ്രൈയിങ് ടവർ. ഒരു ശോഷക സ്തംഭത്തിലുള്ള കാൽസ്യം ഓക്സൈഡ്, അതായത് നീറ്റ് കക്കയിലൂടെ കടത്തിവിടും. മറ്റൊരു ശോഷകാരി നിങ്ങൾക്കറിയാമല്ലോ, സൾഫ്യൂരിക് ആസിഡ്. പക്ഷെ ഇവിടെ സൾഫ്യൂരിക് ആസിഡിൽ കൂടെ കടത്തിവിടാൻ ഇത് പറ്റില്ല. കാരണം അമോണിയ ഒരു ബേസ് ആയതുകൊണ്ട് സൾഫ്യൂരിക് ആസിഡുമായി ചേർന്ന് അമോണിയ സൾഫേറ്റ് ഉണ്ടാക്കുന്നു. അതുകൊണ്ട് ഈർപ്പരഹിതമാക്കാൻ വേണ്ടി ഇത് ഉപയോഗിക്കുന്നില്ല. എന്നാൽ സൾഫ്യൂരിക് ആസിഡ് നിങ്ങൾക്കറിയാം, ക്ലോറിൻ, സൾഫർ ഡൈ ഓക്സൈഡ്, ഹൈഡ്രോൺ ക്ലോറൈഡ് തുടങ്ങിയ വാതകങ്ങളെ ഈർപ്പരഹിതമാക്കുവാൻ നമ്മൾ സൾഫ്യൂരിക് ആസിഡ് ഉപയോഗിക്കുന്നുണ്ട്. ഇനി ഈർപ്പരഹിതവും ശുദ്ധവുമായ വാതകം നമുക്ക് തലകീഴായി വെച്ചിരിക്കുന്ന ഒരു ഗ്യാസ് ജാറിൽ ശേഖരിക്കാം. ഇവിടെയൊക്കെ ചോദ്യങ്ങൾ വരാം, എന്തുകൊണ്ട് തലകീഴായി വെച്ചിരിക്കുന്ന ഗ്യാസ് ജാറിൽ ശേഖരിക്കുന്നു? അതിന്റെ കാരണം അമോണിയ ഈസ് ലൈറ്റർ ദാൻ എയർ, വായുവിനേക്കാൾ സാന്ദ്രത കുറവുള്ളതുകൊണ്ട് വായുവിന്റെ അധോമുഖാദേശം വഴിയാണിത് ശേഖരിക്കുന്നത്. ബൈ ദ ഡൗൺവേർഡ് ഡിസ്പ്ലേസ്മെന്റ് ഓഫ് എയർ. ഇക്വേഷൻ ഒന്ന് എഴുതി നോക്കാം. NH4Cl പ്ലസ് CaOH2 ഉണ്ടാകുന്ന പ്രോഡക്ട്സ് എന്തൊക്കെയാണ്? CaCl2 പ്ലസ് H2O പ്ലസ് NH3. 2NH4Cl, 2H2O, 2NH3. ഈ ഇക്വേഷൻ പഠിച്ചു വെക്കാം. അമോണിയ വെള്ളത്തിൽ ലയിക്കുമ്പോൾ അമോണിയം ഹൈഡ്രോക്സൈഡ് ആണ് ഉണ്ടാകുന്നത്. അമോണിയ ജലത്തിൽ ലയിക്കുമ്പോൾ ഉണ്ടാകുന്നത് എന്താണ്? അമോണിയം ഹൈഡ്രോക്സൈഡ് NH4OH. ഇത് ആൽക്കലിയാണ്. അമോണിയ ഒരു ബേസ് ആണ്. നമുക്ക് എങ്ങനെ ടെസ്റ്റ് ചെയ്യാം അമോണിയയെ? നനഞ്ഞ നീല ലിറ്റ്മസും ചുവപ്പ് ലിറ്റ്മസ് പേപ്പറും ഉപയോഗിച്ച് നമുക്ക് അമോണിയ ടെസ്റ്റ് ചെയ്യാം. ചുവപ്പ് ലിറ്റ്മസിനെ നീലയാക്കുന്ന വാതകമാണ് അമോണിയ. അതുകൊണ്ട് തന്നെ അതിന്റെ ബേസിക് സ്വഭാവം നമുക്ക് മനസ്സിലാക്കാം. മറ്റു ചില ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ളത്. ഇനി അമോണിയ ടാങ്കർ ലീക്ക് ആകുകയാണെങ്കിൽ
നമുക്ക് അതിന്റെ ഇന്റൻസിറ്റി കുറയ്ക്കാൻ വേണ്ടി എന്തു ചെയ്യാം വാട്ടർ സ്പ്രേ ചെയ്താൽ മതി വെള്ളം സ്പ്രേ ചെയ്യുമ്പോൾ അമോണിയ വൻതോതിൽ അതിൽ ഡിസോൾവ് ചെയ്യുന്ന വാതകമായതുകൊണ്ട് അത് ലയിക്കുകയും അമോണിയയുടെ അരൂക്ഷ ഗന്ധം അമോണിയ ചെറിയ തോതിൽ വിഷപദാർത്ഥം അല്ലെങ്കിലും വൻതോതിൽ ലീക്ക് ചെയ്യുകയാണെങ്കിൽ അത് വിഷവാതകമാണ് फाउंड परीक्षण अब नोको अब ऐसी बंद अमोणिया लेयत वनोल लेयत सूचि वरा सा डिफरेंस बिटवीन लिक्विड अमोणिया एंड लिक्विड अमोणिया ए हाईली कॉन्सेंट्रेटेड एक्वस सॉल्यूशन ऑफ अमोणिया इज कॉल्ड लिक्विड अमोणिया अमोणिया कैन बी ईजिली लिक्विफाइड by applying pressure the liquefied ammonia is called liquid ammonia adayad ammonia jalathil leepichu undakuna gaadathayulla line aanu liquid ammonia engil ammonia aya mardam chelithi namukku endu cheyyam dravigarippichu liquid ammonia next is irreversible reaction and reversible reaction फस्ट ना साधारण नमक इर्रिवेर्सिबल रिएक्शन सी प्लस ओ टू गिव्स सी ओ टू कार्बन ऑक्सीजन चेर कार्बन डाइऑक्साइड रिएक्टेंट्स चेर प्रोडक्ट प्रोडक्ट रिएक्टेंट्स इन इर्रिवेर्सिबल रिएक्शन ऐकदिश प्रवर्तन और वशते प्रवर्तन अमोणियम क्लोराइड चूड़ाकियाल हीटिंग NH3 प्लस HCl ഇവിടെ നമ്മൾ അമോണിയ നിർമ്മാണത്തിൽ അമോണിയ നിർമ്മിച്ചതിനു ശേഷം രണ്ട് ലിറ്റ്മസ് പേപ്പർ അതായത് ब्लू लिटमस लिटमस ननच अटस्ट्यूबि वाय भागते कुछ सामय कह चिटम नील आगे का चिटम नील आगे अमोणिया अमोणिया इज बेसिक इन नेचर अमोणिया और बेस अमोणिया जल लिटा अमोणियम हाइड्रोक्साइड और आल्कली क अमोणिया वातक बेसिक नेचर बेसिक स्वभाव इन कुरे समय वीडूम वचल नील लिटमस चुप्पा नमुक हाइड्रोजन क्लोराइड हाइड्रोक्लोरिक आसिड आसिड स्वभाव अल अब आसिड असिडिक स्वभाव का अमोणिय क्लोराइड अमोणिया हाइड्रोक्लोरिक आसिडुमी मार्ग इन अलग अमोणिया हाइड्रोजन क्लोराइड वातक कुछ समय कह अमोणिया हाइड्रोजन क्लोराइड चेर अमोणिय क्लोराइड अमोणिय क्लोराइड इवे इवे रिएक्टेंट इत चूडाब प्रोडक्ट अमोणिया अमोणिया हाइड्रोजन क्लोराइड कुछ समय कह अमोणिया हाइड्रोजन क्लोराइड चेर अमोणिया क्लोराइड वीडूम ई रु प्रवर्तन नमुक कंबाइन अगोट्ला प्रवर्तन इतोट पश्चात प्रवर्तन रू चेर नमुक NH4Cl NH3 plus HCl रिवर्स फॉरवर्ड रिएक्शन बैकवर्ड रिएक्शन इंगे रिएक्टेंट्स प्रोडक्ट आगे प्रोडक्ट्स चेर्न रिएक्टेंट्स आगे उभय दिशा प्रवर्तन अलग रिवर्सिबल रिएक्शन
reversible ചില റിയാക്ഷൻസ് നമ്മൾ മുകളിൽ കാണിച്ചത് ഏകദിശ പ്രവർത്തനമാണ് ഇവിടെ ചില പ്രവർത്തനങ്ങൾ ഇതേപോലെ ഉഭയദിശ പ്രവർത്തനങ്ങൾ ഇവിടെ ഈ ഒരു ഗ്രാഫ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇക്വിലിബ്രിയം സ്റ്റേറ്റ് കാണിക്കുന്ന ഒരു ഗ്രാഫ് അതായത് ഇവിടെ റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ ഇത് ടൈം ആദ്യം ഫോർവേഡ് റിയാക്ഷൻ വന്നിട്ട് ബാക്ക്വേർഡ് റിയാക്ഷൻ വരുന്നു ഒരു ഇക്വിലിബ്രിയം സ്റ്റേറ്റ് രണ്ട് പ്രവർത്തനവും ഒരേ ഇതിൽ വരുന്ന ഈ ഒരു പോയിന്റ് ആണ് ഇക്വിലിബ്രിയം സ്റ്റേറ്റ് അതായത് ഇത് ഫോർവേഡ് റിയാക്ഷൻ ഇത് ബാക്ക്വേർഡ് റിയാക്ഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഗ്രാഫാണ് ഫോർവേഡ് റിയാക്ഷൻ ബാക്ക്വേർഡ് റിയാക്ഷൻ ഇക്വിലിബ്രിയം സ്റ്റേറ്റ് അതായത് ഇവിടെ ഫോർവേഡ് റിയാക്ഷൻ ഈ സിസ്റ്റത്തിൽ ഇപ്പം NH4Cl NH3+HCl ഫോർവേഡ് റിയാക്ഷൻ നടക്കുന്നുണ്ട് ബാക്ക്വേർഡ് റിയാക്ഷൻ നടക്കുന്നുണ്ട് രണ്ടും നടന്നിട്ട് നമുക്ക് ഒരു പർട്ടിക്കുലർ ടൈമിൽ ഇത് നിശ്ചലമായിരിക്കുന്ന പോലെ തോന്നുന്നു ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് ഫോർവേഡ് റിയാക്ഷന്റെയും ബാക്ക്വേർഡ് റിയാക്ഷന്റെയും റേറ്റ് അതിന്റെ സ്പീഡ് ഒരേപോലെ ആകുമ്പോഴാണ് നമ്മൾ ആ ഒരു കെമിക്കൽ ഇക്വിലിബ്രിയത്തിൽ എത്തുന്നത് കെമിക്കൽ ഇക്വിലിബ്രിയം ഈസ് ദ സ്റ്റേജ് അറ്റ് വിച്ച് റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ ബിക്കംസ് ഈക്വൽ ടു റേറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷൻ ഇവിടെ റേറ്റ് ഒരേപോലെ ആകുകയാണ് അല്ലാതെ ഇവിടെ റിയാക്ഷൻ നടക്കാതിരിക്കുകയല്ല ഇതാണ് ഇക്വിലിബ്രിയം സ്റ്റേറ്റ് ഈ ഇക്വിലിബ്രിയം സ്റ്റേറ്റിനെ നമുക്ക് വേണമെങ്കിൽ എളുപ്പമാക്കാം അതിനൊരു വഴി എന്താണ് കാറ്റലിസ്റ്റ് ഉപയോഗിക്കുക ഇവിടെ ഫോർവേഡ് റിയാക്ഷൻ ബാക്ക്വേർഡ് റിയാക്ഷൻ പെട്ടെന്നുണ്ടായിട്ട് ഈ ഇക്വിലിബ്രിയം സ്റ്റേറ്റ് കുറച്ചുകൂടെ മുന്നിലേക്ക് വരും ഇത് ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് ഇത് പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കേണ്ട പ്രത്യേകിച്ച് പഠിക്കേണ്ടത് ലേ ഷാറ്റിയേഴ്സ് പ്രിൻസിപ്പിൾ വാട്ട് ഈസ് ലേ ഷാറ്റിയേഴ്സ് പ്രിൻസിപ്പിൾ വെൻ കോൺസെൻട്രേഷൻ പ്രഷർ ഓർ ടെമ്പറേച്ചർ ഓഫ് എ സിസ്റ്റം ഇൻ ഇക്വിലിബ്രിയം ഈസ് ചേഞ്ച്ഡ് ദ സിസ്റ്റം റീഅഡ്ജസ്റ്റ് ഇൻ സച്ച് എ വേ ആസ് ടു നള്ളിഫൈ ദ എഫക്ട് ഓഫ് ദാറ്റ് ചേഞ്ച് and attain a new state of equilibrium. This is Lay-Shapiro's principle. Let us see what happens when the concentration of a system in equilibrium is changed. നമുക്ക് കോൺസെൻട്രേഷൻ മാറ്റിയാൽ എന്ത് സംഭവിക്കുമെന്ന് നോക്കാം ഇക്വേഷൻ നമുക്ക് നൈട്രജൻ ഹൈഡ്രജനുമായി ചേർന്ന് അമോണിയ ഉണ്ടാക്കുന്ന വൻതോതിൽ ഉണ്ടാക്കുന്ന പ്രോസസ് അതായത് ഹേബർ പ്രോസസ് ഒന്ന് നോക്കാം ഹേബർ പ്രോസസ് നൈട്രജൻ പ്ലസ് ഹൈഡ്രജൻ അമോണിയ N2+3H2 2NH3 പ്ലസ് ഹീറ്റ് നൈട്രജൻ ഹൈഡ്രജനുമായി ചേർന്ന് അമോണിയ ഉണ്ടാകുന്നു അത് ഫോർവേഡ് റിയാക്ഷൻ ഇപ്പുറത്തേത് ബാക്ക്വേർഡ് റിയാക്ഷൻ ഇവിടെ കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്ടൻസ് കൂട്ടിയാൽ എന്ത് സംഭവിക്കുന്നു നോക്കാം വളരെ ഇമ്പോർട്ടന്റ് ആണ് ഫസ്റ്റ് കോൺസെൻട്രേഷൻ അതായത് അഭികാരങ്ങളുടെ ഗാഢത ഗാഢത നമ്മൾ കൂട്ടുന്നു ഒന്നുകിൽ നൈട്രജൻ കൂടുതലായിട്ട് എടുക്കുന്നു അല്ലെ ഹൈഡ്രജൻ എടുക്കുന്നു അല്ലെ രണ്ടും കൂടെ കൂടുതലായിട്ട് എടുക്കുന്നു കൂടുതലായിട്ട് എടുക്കുമ്പോൾ ഇങ്ങനെ ഒരു സിസ്റ്റം ഇൻ ഇക്വിലിബ്രിയത്തിൽ ഇതിന് പെട്ടെന്ന് തന്നെ ആ ഒരു കോൺസെൻട്രേഷൻ കൂട്ടിയത് ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി സിസ്റ്റം എന്ത് ചെയ്യും അമോണിയ കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യും അപ്പൊ നമുക്ക് കൂടുതൽ കൂടുതൽ അമോണിയ കിട്ടണം എന്ത് ചെയ്താൽ മതി അഭികാരങ്ങളുടെ കോൺസെൻട്രേഷൻ അല്ലെ ഗാഢത കൂട്ടിയാൽ മതി കൂട്ടുമ്പോൾ പ്രോഡക്റ്റ് വീണ്ടും പെട്ടെന്ന് ഉണ്ടാകും ഇനി നമ്മൾ ഈ ഉണ്ടാകുന്ന അമോണിയ അപ്പോഴപ്പോ തന്നെ നീക്കം ചെയ്യുന്നു കണ്ടിന്യൂസ് ആയിട്ട് നീക്കം ചെയ്യുന്നു എന്ത് സംഭവിക്കും പ്രോഡക്റ്റ് നഷ്ടപ്പെടുകയാണ് ഇവിടെ പ്രോഡക്റ്റ് കുറയുകയാണ് കുറയുമ്പോൾ എന്ത് ചെയ്യും അതില്ലായ്മ ചെയ്യാൻ വേണ്ടി കൂടുതൽ 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 പ്രോഡക്റ്റ് ഉണ്ടാകും അപ്പൊ നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാം എങ്ങനെ നമുക്ക് കൂടുതൽ പ്രോഡക്റ്റ് ഉണ്ടാക്കാം അല്ലെങ്കിൽ അമോണിയ കൂടുതലായി പ്രൊഡ്യൂസ് ചെയ്യാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് രണ്ട് കാര്യം ഒന്ന് അഭികാരങ്ങളുടെ കോൺസെൻട്രേഷൻ കൂട്ടുക അല്ലെങ്കിൽ അഭികാരങ്ങളുടെ ഗാഢത കൂട്ടുക ഉണ്ടാകുന്ന അമോണിയ അപ്പോഴപ്പോൾ നീക്കം ചെയ്യുക അപ്പൊ ഈ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് എഴുതാൻ പറ്റുന്നത് എന്തൊക്കെ എഴുതണം ഇൻക്രീസ് ദ കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്ടൻസ് ആൻഡ് റിമൂവ് ദ പ്രോഡക്റ്റ് കണ്ടിന്യൂസ്ലി ഫ്രം ദ സിസ്റ്റം
ഇത് സാധാരണയായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ചോദ്യം. ഇനി രണ്ടാമത് എങ്ങനെ എന്തൊക്കെ നമുക്ക് വേറെ എന്തൊക്കെ മാറ്റം വരുത്താം. രണ്ട് ടെമ്പറേച്ചർ, അതായത് ഇതിൽ ഊഷ്മാവിന്റെ സ്വാധീനം എന്താണ്, താപനിലയുടെ സ്വാധീനം എന്താണ്. ടെമ്പറേച്ചർ ഇവിടെ ഫോർവേഡ് റിയാക്ഷൻ എന്താണ്, പ്ലസ് ഹീറ്റ്, ഹീറ്റ് പുറത്തേക്ക് പോകുന്നു. അപ്പം പുറത്തേക്ക് പോകുന്ന റിയാക്ഷൻ എന്താണ്, എക്സിറ്റ് ഓർത്താൽ മതി, എക്സോതെർമിക് റിയാക്ഷൻ ആണ്. ബാക്ക്വേർഡ് റിയാക്ഷൻ അപ്പോൾ എന്തായിരിക്കും, എൻഡോതെർമിക് ആണ്. ഇവിടെ ഇങ്ങനൊരു സിസ്റ്റത്തിൽ ഫോർവേഡ് റിയാക്ഷൻ എക്സോതെർമിക്കും ബാക്ക്വേർഡ് റിയാക്ഷൻ എൻഡോതെർമിക്കുമാണ്. നമ്മൾ കൂടുതൽ ഹീറ്റ് കൊടുത്താൽ ഏതാണ് പ്രൊമോട്ട് ചെയ്യപ്പെടുക, എൻഡോതെർമിക് റിയാക്ഷൻ ആയിരിക്കും. നമ്മൾ കൂടുതൽ കൂടുതൽ ഹീറ്റ് കൊടുത്തോണ്ടിരുന്നാൽ ഹീറ്റ് അബ്സോർബ് ചെയ്യുന്ന റിയാക്ഷൻ അവിടെ നടക്കും. അപ്പൊ എൻഡോതെർമിക് റിയാക്ഷൻ, അതായത് ബാക്ക്വേർഡ് റിയാക്ഷൻ ആണ് ഇവിടെ കൂടുതൽ സ്പീഡപ്പ് ആകുന്നത്. പക്ഷേ ഇവിടെ പ്രത്യേകിച്ച് ഓർത്ത് വെക്കേണ്ടത്, ഒരു മിനിമം ത്രെഷോൾഡ് എനർജി ഉണ്ടെങ്കിൽ മാത്രമേ റിയാക്റ്റൻസ് തമ്മിൽ കമ്പൈൻ ചെയ്യുകയുള്ളൂ. രണ്ടാമത് ചിന്തിക്കേണ്ടത്, ഈ നൈട്രജന്റെ ഒരു സ്ട്രക്ചർ തന്നെ, നൈട്രജൻ എന്താണ്, ട്രിപ്പിൾ ബോണ്ടാണ്. നൈട്രജൻ ഏതാണ്ട് ഒരു ഇനേർട്ട് സ്ട്രക്ചറാണ്, അതായത് ട്രിപ്പിൾ ബോണ്ട്, ഭയങ്കര സ്ട്രോങ് ബോണ്ടാണ് ഇത് തമ്മിൽ. അപ്പൊ ഇങ്ങനെയുള്ളത് ഹൈഡ്രജനുമായിട്ട് കമ്പൈൻ ചെയ്യണമെങ്കിൽ ഒരു മിനിമം ത്രെഷോൾഡ് എനർജി ആ മോളിക്യൂൾസിന് വേണം. അപ്പൊ അതുകൊണ്ട് ഇവിടെ എക്സോതെർമിക് റിയാക്ഷൻ ആണെങ്കിൽ പോലും ഇനിഷ്യലി ഇവിടെ റിയാക്ഷൻ നടക്കാൻ 450 ഡിഗ്രി സെൽഷ്യസ് നമ്മള് ഒരു ഒപ്റ്റിമം ടെമ്പറേച്ചർ ഇവിടെ വേണം. അത് പരീക്ഷയ്ക്ക് ചോദിക്കാം, നൈട്രജനും ഹൈഡ്രജനും ചേർന്ന് അമോണിയ ഉണ്ടാകുന്ന പ്രോസസ് എക്സോതെർമിക് ആണ്, ഫോർവേഡ് റിയാക്ഷൻ. പക്ഷെ ഇവിടെ എന്തിന് 450 ഡിഗ്രി സെൽഷ്യസ് കൊടുക്കുന്നു? അപ്പൊ നമ്മളത് അതിന് ഉത്തരം കറക്റ്റിന് എഴുതണം. ഇവിടെ പ്രഷറിന്റെ ഇൻഫ്ലുവൻസ്, മർദ്ദം എങ്ങനെ സ്വാധീനം ചെലുത്തുന്നു എന്ന് നോക്കാം. ഇവിടെ നമ്മൾ ആദ്യം പ്രഷറിന്റെ കാര്യം പറയുമ്പോൾ ഇതെല്ലാം ഗ്യാസ് ആണോ എന്ന് നോക്കണം. ഗ്യാസ് അല്ലെങ്കിൽ, ഒരെണ്ണമെങ്കിലും ഗ്യാസ് അല്ലെങ്കിൽ ഇവിടെ മർദ്ദത്തിന് യാതൊരു സ്വാധീനവും ഇല്ല. നൈട്രജൻ ഗ്യാസ് ആണ്, ഹൈഡ്രജൻ ഗ്യാസ് ആണ്, അമോണിയ ഗ്യാസ് ആണ്. അപ്പൊ ഇവിടെ മർദ്ദത്തിന് സ്വാധീനം ഉണ്ടാകാം. ഇനി നമ്മൾ നോക്കേണ്ടത് ഇതിന്റെ മോൾസ് എഴുതുക, റിയാക്റ്റൻ സൈഡ്. ഇവിടെ ഒന്നും എഴുതിയിട്ടില്ലെങ്കിൽ ഇവിടെ ഒരു മോളാണ്, ഇവിടെ 3, 1+3, 4. ഇവിടെ 4 മോൾസ്, ഇവിടെയാണെങ്കിൽ എത്രയാണ്, 2 മോൾസ്. പ്രോഡക്റ്റ് സൈഡ് 2 മോൾസ്. ഇവിടെ നമ്മൾ നോക്കേണ്ടത് വോളിയം ഇവിടെ കുറയുക. പ്രോഡക്റ്റിന്റെ സൈഡിൽ വരുമ്പോൾ ഇവിടെ 4 ഉണ്ടെങ്കിൽ ഇവിടെ 2, വോളിയം കുറയുന്നു. വോളിയം കുറയുമ്പോൾ എന്താണ്, നമ്മൾ കൂടുതലായിട്ട് പ്രഷർ അപ്ലൈ ചെയ്താൽ, മർദ്ദം കൂട്ടിയാൽ എന്തുകൂടും, ഉണ്ടാകുന്ന പ്രോഡക്റ്റ് കൂടും. അപ്പം ഇവിടെ ഫോർവേഡ് റിയാക്ഷൻ എന്താണ്, മർദ്ദം നമ്മൾ കൂട്ടണം. ഇവിടെ എത്രയാണ് സാധാരണയായിട്ട് അമോണിയ നിർമ്മാണത്തിലെ മർദ്ദം, 150 to 300 atm അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ ഉന്നത മർദ്ദത്തിൽ നൈട്രജൻ ഹൈഡ്രജനുമായി ചേർന്ന് അമോണിയ വാതകം ഉണ്ടാകുന്നു. തിരിച്ച് നമ്മൾ മർദ്ദം കുറച്ചാലോ ഏത് റിയാക്ഷൻ നടക്കും, ബാക്ക്വേർഡ് റിയാക്ഷൻ നടക്കും. കാരണം ലേശാക്കിയ തത്വം അനുസരിച്ച് ഉണ്ടാകുന്ന ഇഫക്റ്റ് ഇല്ലായ്മ ചെയ്യാൻ വ്യൂഹം പരമാവധി ശ്രമിക്കും. അതിനപ്പോ എന്ത് ചെയ്യും, മർദ്ദം നമ്മൾ കൂട്ടുകയാണെങ്കിൽ അത് കുറയ്ക്കാൻ ശ്രമിക്കും. ഇവിടെ മർദ്ദം കുറച്ചാൽ ബാക്ക്വേർഡ് റിയാക്ഷൻ ആയിരിക്കും നടക്കുന്നത്. കാരണം എന്താണ്, ഗ്രേറ്റർ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉള്ള ഭാഗത്തേക്ക് ഇപ്പോൾ പ്രവർത്തനം നടക്കും. അപ്പൊ മർദ്ദം കൂട്ടിയാൽ ലെസർ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉള്ള ഭാഗത്ത്, അല്ലെങ്കിൽ ലെസർ നമ്പർ ഓഫ് മോൾസ് ഉള്ള ഭാഗത്തേക്ക് പ്രവർത്തനം നടക്കുമെങ്കിൽ, മർദ്ദം കുറച്ചാൽ തിരിച്ച് ബാക്ക്വേർഡ് റിയാക്ഷൻ ഇവിടെ പ്രൊമോട്ട് ചെയ്യപ്പെടും. അതാണ് മർദ്ദത്തിന്റെ സ്വാധീനം. ഇവിടെ മർദ്ദത്തിന്റെ സ്വാധീനം നോക്കാം. ഹൈഡ്രജൻ പ്ലസ് അയഡിൻ 2HI, ഹൈഡ്രജൻ അയഡിൻ, ഇവിടെ എല്ലാം ഗ്യാസ് ആണ്, അതുകൊണ്ട് മർദ്ദത്തിന് സ്വാധീനം ഉണ്ടാകാമെന്ന് ഫസ്റ്റ് നിഗമനം. രണ്ടാമത് നമ്മൾ നോക്കേണ്ടത് ഇവിടെ 1 മോള് I2, 1 മോള് 2 റിയാക്റ്റൻസ്, 2 മോൾസ് പ്രോഡക്റ്റ്, ഓൾസോ 2 മോൾസ്. ഇവിടെ എന്താണ്, മർദ്ദത്തിന് സ്വാധീനമില്ല. കാരണം റിയാക്റ്റൻ സൈഡിലും പ്രോഡക്റ്റ് സൈഡിലും തുല്യ എണ്ണം മോൾസ് ആണെങ്കിൽ അവിടെ മർദ്ദത്തിന് സ്വാധീനമില്ല. ഇനി ഈ ഇക്വേഷൻ
2SO2 plus O2, 2SO3 plus heat. இது sulfuric acid contact process உள்ள ஒரு பிரவர்த்தனமான. இது ஃபர்ஸ்டில் கேஸ் ஆனோ நோக்க எல்லாம் கேஸ் ஆன. 2 மோல்ஸ் இவட 1, 2, 1, 3, இவட 2. அப்ப இவட எங்கோட்டு நடக்கும்? மர்தம் கூட்டும்போல் ஃபார்வர்ட் ரியாக்ஷன் ப்ரோமோட் செய்யப்படும். அல்லது கூடுதலாய் ஃபார்வர்ட் ரியாக்ஷன் அதாவது புரோப்ரவர்த்தனம் துரிதப்படும். இதுக்கு பரீட்சைக்கு இதேபோலுள்ள இக்வேஷன்ஸ் தந்துட்டு சோதிக்காரு. உங்களுக்கு எந்த கிளாஸ் இஷ்டப்பட்டன்னு கருதுன்னு இஷ்டப்பட்டெங்கில் லைக் செய்ய, ஷேர் செய்ய, சப்ஸ்கிரைப் செய்ய. இனி கூடுதல் கிளாஸ்களுமாய் நான் வரும். நியூ அப்டேட்ஸினாய் பெல் ஐக்கன் பிரஸ் செய்யுங்கள்.